ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള ഒരു മാങ്ങ ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കളറോട് കൂടിയിട്ടുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, നമ്മുടെ മാങ്ങ മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് നമുക്കിതിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, മിൽക്ക് മെയ്ഡ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെയും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ ഞാൻ ഈ ക്രീമിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കളർ യൂസ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ ഒരു ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഈ കളർ ഓറഞ്ച് കളറാണ് ഇതിലേക്ക് യൂസ് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കളർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ആ ഒരു കളർ ചേർത്തപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കളർ തന്നെ ടോട്ടലി ചേഞ്ചായി. അപ്പോൾ നോർമലി നമ്മുടെ ആ മാങ്ങ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കളർ മാത്രമേ നമുക്കിതിനാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കായിരുന്നു. ആ ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ ഡാർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ആ ഒരു കളർ നമുക്ക് ഒരു ലൈറ്റ് ഓറഞ്ചിലാണ് നമ്മുടെ ഐസ്ക്രീം കിട്ടിയത്. അപ്പോൾ നമുക്കിതിൽ ഒരു കളറും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ മാങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നാച്ചുറലി ഉള്ള കളർ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ അത് വേണ്ടാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ കളർ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. കാരണം കളർ അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു കളറും ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഈ ഒരു ലൂസിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനിതൊരു ബോക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചുരുങ്ങിയത് 8-9 മണിക്കൂറെങ്കിലും നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ്ക്രീം ഞാൻ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെയാണ് ഞാനിതെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല കറക്റ്റായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്കൂപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു തവി യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ബോൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ ബൈ.